നല്ല കിടിലൻ നെയ്മീന്റെ തല വന്നിട്ട് കിലോ വന്നിട്ട് 500 രൂപയുള്ളൂ. നല്ല ഫ്രഷ് എങ്ങനെ ഉണ്ട്? ഉണ്ട് മീനിന്റെ നമ്മുടെ ഒരു പേരും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ചൂരയൊക്കെ 100 രൂപയുള്ളൂ, 100, 120 ഒക്കെ ഉള്ളു. ഈ ചൂരയൊക്കെ എവിടുത്തെ ചൂരയാണ്? കൊല്ലം വാടിയില്ല, പോർട്ട് കൊല്ലത്തിലുള്ള ചൂരയാണ്. രണ്ട് ചൂര, ഒരു ചൂരയാണോ 100? രണ്ട് ചൂര, 1 കിലോ 120 രൂപ. അപ്പൊ നമുക്കത്ര രണ്ടെണ്ണം തൂങ്ങുമോ? രണ്ടും മൂന്നൊക്കെ തൂങ്ങും. അത്യാവശ്യം നല്ല സൈസ് ഉള്ള മീനാണ്. ഓക്കെ, ഇനി അതിന് ശേഷം വന്നിട്ട് ഇനി അടുത്ത മീൻ, ചെറിയ ഐറ്റംസിലൊക്കെ ഉള്ളു. ഓക്കെ, ഇത് 120 രൂപയാണല്ലേ. ഇത് പാരല്ലേ? വേളാപ്പാര ചെറുത് വന്നിട്ട് 120 രൂപ. ഇനി അടുത്ത ബ്ലാക്ക് ആവോലി എങ്ങനെ? ഓക്കെ, ബ്ലാക്ക് ആവോലി ആപ്പാടെ ഒരു 10 എണ്ണേ ഉള്ളു. ഇതെല്ലാം നമ്മുടെ കൊല്ലത്തുള്ള മീൻ തന്നെയാണ്. നീണ്ടകര, ഇത് നീണ്ടകരയിലുള്ള മീനാണ്. ഓക്കെ, ഇത് ഒരു പീസ് എത്ര? 1 കിലോ തൂങ്ങോ? 4 എണ്ണം തൂങ്ങോ 1 കിലോയില്? ഓക്കെ, 4 എണ്ണം വരെ തൂങ്ങും. അതിനുശേഷം ചാള അയലൊക്കെ ആണെങ്കിൽ എങ്ങനെ റേറ്റ്? എങ്ങനെ 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ കൊടുക്കും. അവിടെ ഇത്തവണ ആണെങ്കിൽ കുറച്ച് മീനെ എടുത്തിട്ടുള്ളൂ. ഓണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കുറച്ച് മീനുകളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ നെയ്മീനുണ്ട്. നെയ്മീൻ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? നെയ്മീൻ കിലോ 1200 രൂപയ്ക്കാണെങ്കിൽ നെയ്മീൻ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അതിനുശേഷം കേരയോ ചൂര വേറെ എന്തെങ്കിലും ഉണ്ടോ? കേരയാണോ അതിരിക്കണ? കേര കട്ടിംഗ് പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇത്രയും പീസ് ഇതിൽ നിന്ന് എടുത്തോടുക്കും. വേസ്റ്റ് ഇല്ലാത്ത പീസ് ഇതാ, ഇതിൽ നിന്നാണെങ്കിൽ 400 രൂപ. ഓക്കെ, ഇതിൽ നിന്ന് പീസ് വന്നിട്ട് 400 രൂപയ്ക്ക് എടുത്തു കൊടുക്കും. നല്ല കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഒരു വേസ്റ്റും ഇല്ലാത്തതായി മീനൊക്കെ വന്നിട്ട് ആക്ച്വലി 400 രൂപയുള്ളൂ. കേരയാണ്, കേരള കട്ട് ചെയ്ത് ഈ സൈഡിലോട്ട് ഇടുകയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് നെയ്മീനും നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഇത്ര മീനേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. എത്ര മണിവരെ കാണും കട? 10:30 ഉണ്ട്. എത്ര മണിക്ക് തുറക്കും ഇപ്പം? 2:30 3 മണി. 2:30 3 മണി സമയത്ത് തുറക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ കൊല്ലം വിട്ട് വേറെ എവിടെങ്കിലൊക്കെ പോയി മീൻ വാങ്ങിക്കാറുണ്ടോ? വിഴിഞ്ഞത്തൊക്കെ പോകാറുണ്ട്.